കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 32 ഉയർന്നു. ഇപ്പോൾ 66 ആളുകൾ ചികിത്സയിലുണ്ട്. അരുൺ ഭൂപറമ്പ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നമുക്ക് ലഭിക്കുന്നത്? എസ് കെ, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മികച്ച ചികിത്സാ സൗകര്യം, വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 32 മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. വിവിധ ആശുപത്രികളിലായി 70 പേർ ഇപ്പോഴും നിലവിൽ ചികിത്സയിലുണ്ട്. അവരുടെ പലരുടെയും നില ഗുരുതരമാണ് എന്നതാണ് ജില്ലാ കളക്ടർ എം എസ് പ്രശാന്ത് തന്നെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും, അതായത് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി കൂടുതൽ ഡോക്ടർമാരെ ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലായി ആരോഗ്യവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അപ്പോഴും ഈ മരണസംഖ്യ ഉയരുന്നത് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ അവിടെ ഒരുക്കും എന്നത് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് തലങ്ങളിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന്, ക്രൈംബ്രാഞ്ച് CIയുടെ അന്വേഷണം ഇതിനകം തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് CIയുടെ സംഘം അവിടെ ആ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇതിൽ അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ സമാന്തരമായി നടക്കുന്നുമുണ്ട്. എന്തായാലും ഇത് ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിതല സംഘം, ആരോഗ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ മന്ത്രിതല സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ മരിച്ചവരുടെ വീടുകളിലെത്തി സന്ദർശനം നടത്തുന്നുണ്ട്. അവരോട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഉടൻ തന്നെ തീരുമാനമാകും എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മരണസംഖ്യ ഉയരുന്നത് ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. അത്തരത്തിൽ ഇത് കൂടുതൽ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം, വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരുക്കി വരുന്നത്. നിലവിൽ 4 ആശുപത്രികളിലായി 70 പേർ ചികിത്സയിലുണ്ട് എന്നതാണ് പറയുന്നത്. തമിഴ്നാട്ടിലെ പ്രാദേശിക മാധ്യമങ്ങൾ 80 പേർ നിലവിൽ ചികിത്സയിലുണ്ട് എന്ന തരത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി അറിയിക്കുന്നത് 70 പേർ നിലവിൽ 4 ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. 32 പേരുടെ മരണം ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എസ് കെ. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് നമുക്കൊപ്പം ചേർന്നത്.